ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഷുഐബുക്കാട ലോഫ്റ്റിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് അധികം തന്നെ അടിപൊളിയായിട്ടുള്ള ബെഡും കാര്യങ്ങളൊക്കെ നിലവിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ചോദിച്ചൊരു കാര്യമാണ് പറവ കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കിടിലം ക്വാളിറ്റി ആയിട്ടുള്ള ബേഡിൻ്റെയൊക്കെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റീനനുസരിച്ച് തന്നെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെന്തായിരുന്നാലും ആ ഒരു പറവയുടെ ക്വാളിറ്റി കാരണമാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ പറഞ്ഞു കുറച്ച് സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ലോഫ്റ്റിലെ തന്നെ ആദ്യത്തെ ഫീമെയിൽ ബേഡിനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കിടിലം ഫീമെയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബേഡിൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു പറവയ്ക്ക് തന്നെ നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു പീസിന് 600 രൂപയാണ് വരുന്നത്. കാരണം ആ ഒരു ബേഡിൻ്റെ ക്വാളിറ്റി തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും ഇതിന് എത്രത്തോളം തന്നെ പറത്തി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ബേഡാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ബേഡ് എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന അതേ സെയിമിൽ തന്നെ കിടിലം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫീമെയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ബേഡ് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതിയാകും. നമ്മുടെ ഈ ഒരു പറവയുടെ പറവയെന്ന് പറയുന്നത് ഫസ്റ്റ് അനക്കിൽ തന്നെ നമുക്ക് 8 മണിക്കൂറോളം തന്നെ പറത്തിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബേഡിന് വരുന്ന വിലയെന്ന് പറയുന്നത് 600 രൂപ തന്നെയാണ് നമുക്ക് ഈ ഒരു ബേഡിൽ നിന്നും വരുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളിപ്പോൾ സിംഗിൾ പീസ് ആയിട്ട് എടുക്കുകയാണെങ്കിലാണ് നമുക്ക് എന്തായിരുന്നാലും ഈ ഒരു റേറ്റ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ അടുത്ത പറവ എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന ഈ ഒരു രണ്ട് ബേഡ് നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. അപ്പൊ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ്. അപ്പൊ ഇത് മെയിലോ ഫീമെയിലോ? ഫീമെയിലും അതുപോലെ തന്നെ അതും ഫീമെയിൽ തന്നെയാണ്. അപ്പൊ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫീമെയിലും കാര്യങ്ങളൊക്കെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബേഡ് ഇപ്പൊ എത്രയാ വരുന്ന റേറ്റ്? 600 തന്നെയാണ് നമുക്കിപ്പോൾ പീസ് റേറ്റ് വരുന്നത്. കാരണം അതിൻ്റെ ക്വാളിറ്റി പോലെ തന്നെയാണ് നമുക്ക് ആ ഒരു ബേഡിൽ നിന്ന് തന്നെ കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡിൽ പെട്ടിട്ടുള്ള ഒരു ബേഡാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ബേഡെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫീമെയിലാണ്. കലങ്കണ്ണ് സുറുമ എന്നാണ് നമ്മുടെ ഇവിടെ അറിയപ്പെടുന്നത്. ഈ ഒരു ബേഡിന് നമ്മൾ ഇവിടെ ചാർജ് ചെയ്യുന്നത് 800 രൂപയാണ് നമുക്ക് പീസിന് വരുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡായതുകൊണ്ടാണ് ഇത്ര റേറ്റ്. അതുപോലെ തന്നെ ഈ ഒരു ബേഡിൻ്റെ പേരൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നല്ല കിടിലം ക്വാളിറ്റിയാണ്. അതിൻ്റെ പേരൻറ്റ് പറന്ന മണിക്കൂർ എന്ന് പറയുന്നത് 10 മണിക്കൂറിന് മുകളിൽ നമ്മളിവിടെ പറത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും ഈ ഒരു കുഞ്ഞും എത്രത്തോളം തന്നെ പറന്ന് നമുക്ക് സെറ്റായി കിട്ടും എന്നുള്ളത്. നമ്മുടെ അടുത്ത പേരെന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു കിടിലനായിട്ടുള്ള ഒരു പേരാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു പേര് നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ബ്രീഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബേഡാണ്. നമ്മൾ ഈ ഒരു രണ്ട് ബേഡും കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1400 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ക്വാളിറ്റി ആയിട്ടുള്ള ബ്രീഡിംഗ് പെയറാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നല്ല റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട കിടിലം പീസാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അടുത്ത ബേഡ് ഫീമെയിൽ ആയിട്ടുള്ള കിടിലം ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു ബേഡിന് നമ്മൾ ഈ ഒരു ലോഫ്റ്റിൽ തന്നെ ചാർജ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 500 രൂപയാണ് പീസിന് വരുന്നത്. അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു റേറ്റ് വരുന്നത്. റേറ്റ് കുറവിന് വരെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡൊക്കെയാണ് നിലവിലുള്ളത്. നമ്മൾ ഈ ഒരു ബേഡ് തന്നെ ഇത്രയും അധികം തന്നെ റേറ്റും കാര്യങ്ങളിലൊക്കെ കൊടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ലോഫ്റ്റിൽ തന്നെ പറപ്പിച്ച് സെറ്റ് ചെയ്ത പറവയുടെ കുഞ്ഞന്മാരൊക്കെയാണ്. അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാനും കഴിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റ് വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡിൽ പെട്ടിട്ടുള്ള ഒരുപാട് അധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ നിലവിൽ അവൈലബിൾ ആണ്. നമ്മുടെ അടുത്ത പേരെന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു കിടിലം ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ്. അപ്പോൾ ഇത് ഒരു കിടിലം ബ്രീഡിംഗ് പെയറാണ്. ഇത് നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ നമ്മളിവിടെ പറത്തിച്ചിട്ടുണ്ട് ഈ ഒരു ബേഡിനെ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത പറവ എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു സബ്ജ ആയിട്ടുള്ള ഫീമെയിൽ ആയിട്ടുള്ള ബേഡാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡിൽ പെട്ടിട്ടുള്ള ഈ ഒരു ബേഡ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ്. ഈ ഒരു ബേഡിന് നമുക്ക് റേറ്റ് വരുന്നതെന്ന് പറയുന്നത് 600 രൂപ തന്നെയാണ് വരുന്നത്. കാരണം നമ്മൾ ഈ ഒരു ലോഫ്റ്റിൽ നിന്ന് തന്നെ പറയും ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഒന്നിലധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരാനും കഴിയുന്നതാണ്.
നമ്മുടെ അടുത്ത പറവ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു കിടിലം ഫീമെയിൽ ആണ്. അപ്പോ നല്ല ബ്രീഡിംഗ് റിസൾട്ട് ആയിട്ടുള്ള ബേഡാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ പറപ്പിച്ച് തന്നെ ഫുൾ ഒന്ന് സെറ്റ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് കഴിയുന്നതാണ്. ഇതിന്റെ മെയിലും കാര്യങ്ങളൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതിന്റെ മെയിലാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മളിപ്പോൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീല് നമുക്ക് തരാനായിട്ട് പറ്റും. അതെന്തായിരുന്നാലും നമുക്കിപ്പം കോട്ടിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കുന്ന ടൈം ഇത് പുറത്ത് ഇറങ്ങിയതാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ രണ്ട് ബേഡും കൂടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1400 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിന് കൊടുക്കാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. നമുക്ക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും കഴിയുന്നതാണ്. ബേഡെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഭാഗത്തുള്ളതാണ്. ബാക്കിയൊക്കെ ബേഡൊക്കെ ഇതാ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാം തന്നെ പുറത്തോട്ട് നിൽക്കുകയാണ്. നല്ല കിടിലം ക്വാളിറ്റി ആയിട്ടുള്ള ബേഡൊക്കെയാണ്. അത് അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. നമുക്കതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ നമ്മൾ എന്തായിരുന്നാലും ഏകദേശം ബേഡും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ അഭിപ്രായം പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നത്. ഇത്രയ്ക്ക് റേറ്റ് വരാനായിട്ടുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ പറവയുടെ ക്വാളിറ്റി തന്നെയാണ്. ആ ക്വാളിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നതാണ്. കുറഞ്ഞ പറവയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയും. നമ്മൾ അടുത്തതായിട്ട് കാണിക്കാനായിട്ട് പോകുന്നത് നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡിൽ പെട്ടിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബേഡിനെ നമ്മൾ എന്തായിരുന്നാലും ഇപ്പം സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1500 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പെയർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡാണ്. അതായത് നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡ് നമുക്ക് പറത്തി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബേഡാണ്. നമ്മുടെ അടുത്ത ബേഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു സബ്ജ ആയിട്ടുള്ള ബേഡാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് 400 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് ഇതെന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പം ബ്രീഡിംഗ് പെയറും അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ട് പറത്തിയെടുക്കാൻ പറ്റുന്ന കുഞ്ഞുമാരൊക്കെ ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ്. നമ്മൾ അടുത്ത ബേഡെന്ന് പറയുന്നത് നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡിൽ പെട്ടിട്ടുള്ള ഒരു കിടിലനായിട്ടുള്ള ഒരു ബേഡിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ബേഡിന് ചാർജ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 1200 രൂപയാണ് ഈ ഒരു പീസിൻ്റെ വില എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് അത്രയ്ക്കും മാത്രം തന്നെ ഈ ഒരു ബേഡിന് ക്വാളിറ്റി ഉണ്ട്. നമുക്ക് പറത്തി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ബേഡാണ്. ഡബിൾ റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതെന്തായിരുന്നാലും ചുമ്മാതെ ഇടുന്നതൊന്നുമല്ല, നമുക്ക് ഈ ഒരു ബേഡിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് ഇടുന്നത് തന്നെയാണ്. നമ്മുടെ അടുത്ത ബേഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു മെയിലായിട്ടുള്ള ബേഡാണ്. നമ്മൾ ഈ ഒരു ബേഡിനെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് 1000 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡിൽ പെട്ടിട്ടുള്ള ഒരു കിടിലനായിട്ടുള്ള ബേഡാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിലവിൽ തന്നെ നമ്മളുടെ കിടിലൻ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡൊക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത് വില കുറവല്ല, പക്ഷേ നിങ്ങൾക്ക് വില കുറവിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡ് ആണെന്നുണ്ടെങ്കിൽ അതും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയും. നമ്മളെ കിടിലനായിട്ടുള്ള ഒരു വ്യൂ നമ്മൾ എപ്പോഴും കാണുന്നതാണ്, അതാ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ കൂടുതലായിട്ട് കിട്ടുന്നതും അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ലൊക്കേഷൻ എവിടെയെന്നാണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് തന്നെ ഭീമാപള്ളി തക്യാപള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് എടുക്കാം, അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് ഫുൾ ഒന്ന് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.